ും വാഹമ്മത്തല്ലാം അലഹമുല്ലാ റബുൽ ആലമീൻ വസല മുഹമ്മദ് വാലാ അലിഹി വാ സുഹാബി ഹജ്മീൻ അമ്മ ആശങ്കകളോട് ആശങ്കകളോടുകൂടെയാണ് നമ്മുടെ ഹാജിമാർ പുറപ്പെടുന്നത് ഹജ്ജിന് സാധാരണഗതിയിൽ വളരെ ഫ്രീ ആയി നല്ല മനസ്സന്തോഷത്തോടുകൂടി ഒരു ടെൻഷനും ഇല്ലാതെയാണ് നമ്മൾ ഹജ്ജിന് പോകേണ്ടത് കാരണം നമുക്ക് എന്ത് യാത്ര പുറപ്പെടുമ്പോഴും ആ യാത്ര ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമുക്ക് പേടി ഉണ്ടായിരിക്കും ഹജ്ജ്ക്ക് എന്താ പേടിക്കേണ്ട കാര്യം ഇനി അവിടുന്ന് മരിച്ചെന്ന് വിചാരിക്കുക ഹജ്ജിന് പോയിട്ട് മരിച്ചതല്ലേ ഇഹ്റാമിൽ മരിക്കുകയാണെങ്കിൽ ആ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാണ് നമ്മളെ കഫൻ ചെയ്തിട്ട് എന്തു ചെയ്യുക അള്ളാഹുലേക്ക് ഒന്നും പേടിക്കില്ല കാരണം ഒരാൾക്ക് പേടി അറിഞ്ഞാൽ മാക്സിമം മരണമല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പോലും പേടിക്കാൻ എന്താ പേടിക്കാനുള്ളത് ഇനി അവിടുന്ന് മയ്യതിസ്കരിക്കപ്പെടുകയാണെങ്കിൽ എത്രയായിരിക്കും ലക്ഷോപലക്ഷം ആളുകൾ നിന്നിട്ട് ഹറമിലെ ഇമാമ് ഇമാമ് നിന്നിട്ടാണ് എന്തിയ നിസ്കരിക്കുക അപ്പോൾ എന്തിനാണ് ഇപ്പോൾ എൻ്റെ ഒരു പേടിൻ്റെ ഒരു ആവശ്യം യഥാർത്ഥത്തിൽ എന്തില്ല ഇല്ല നിസ്സാരമായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് പലപ്പോഴും ഹാജിമാർക്ക് ഉണ്ടായിരിക്കുക ഒന്നിപ്പോൾ ഒപ്പം ആളുകളെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ ഹജ്ജ് ശരിയാവുമോ അവരെങ്ങനെ ബുദ്ധിമുട്ടാവോ ഉമാക്ക് അവിടുന്ന് എന്തെങ്കിലും പ്രശ്നം വരുമോ ആപ്പാക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വരൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാരണം ഹജ്ജിന് പോകുമ്പോൾ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ രോഗങ്ങളും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അള്ളാഹു ഒരു പ്രത്യേക കാവൽ കൊടുക്കുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട് വളരെ വലിയ മേജർ വലിയ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഏത്ര സുന്ദരമായിട്ട് ഹജ്ജ് നിർവഹിച്ചു പോരാ ഒന്നാമത് ആ ഹജ്ജിൻ്റെ പ്രതീക്ഷയും സംസാരവും അതിൻ്റെ തിരക്കും അതിനെ ചിന്തയ്ക്കാവുമ്പോൾ പൊതുവേ രോഗചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് പോവും പിന്നെ നമ്മളെ കൂടെ രാജി എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ നമ്മളെ തവാഫ് നടക്കുമ്പോൾ ആ വീൽ ചേരൽ അവരെ തൊവാഫ് നടക്കും പിന്നെന്താ പ്രശ്നം പിന്നെ ഇപ്പോൾ അവിടുന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള മിനായിലാണ് അവർ കല്ലെറിയാനും അവിടെ നമുക്ക് പോകാൻ പറ്റത്തൊരാളാണെങ്കിൽ അയാൾക്ക് പകരം കല്ലെറിയാനവസരമുണ്ട് ഒന്നും ബുദ്ധിമുട്ടില്ല പിന്നെ തവാഫും ചായയും ഒക്കെ നമുക്ക് എപ്പോഴാണ് സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യാൻ പറ്റും ഹജ്ജിൻ്റെ തവാഫും ഒക്കെ ആണെങ്കിലും അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ സാധാരണ ആർത്തവമുള്ള സ്ത്രീകൾക്ക് അവരൊക്കെ ബുദ്ധിമുട്ട് പറയാറില്ല അതൊന്നും ഒരു വിഷയമല്ല അപ്പം ആർത്തവം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ഏകദേശം കണക്ക് കൂട്ടിയാലെ ഡേറ്റ് കറക്റ്റ് ആണെങ്കിലും മനസ്സിലാകും പോണ സമയത്ത് മീക്കാത്തിലെത്തിയാൽ ആർത്തവം ഉണ്ടെങ്കിലും നമുക്ക് ഹിറാൻ ചെയ്യാമല്ലോ തൊവാഫ് മാത്രമേ ആർത്തവം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്തുള്ളു അതൊന്ന് വെയിറ്റ് ചെയ്ത് അത് ശുദ്ധിയാകുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി അത് പിന്നെ നമ്മൾ അനുഷ്ഠിച്ചാൽ മതി ഹജ്ജിനാണെങ്കിലും എന്തുള്ളൂ ആ ഹജ്ജിൻ്റെ സമയത്ത് തൊവാഫ് മാത്രമേ ഉള്ളൂ അവിടെ പ്രശ്നമുള്ളൂ അപ്പോൾ ആ തൊ സമയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി അത് ശുദ്ധിയായിട്ട് എപ്പോഴാണോ ശുദ്ധിയാകണോ ആ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അങ്ങനത്തെ യാതൊരുവിധ ആശങ്കകൾക്കും ഒരു അവകാശമില്ലാത്ത കാര്യം പിന്നെ അവിടെ നിന്നാണ് അവിടെ നിന്ന് നമ്മൾ വഴി തെറ്റിപ്പോകുക ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മളെവിടെ വഴി തെറ്റിയാലും നമ്മുടെ ഒരു കാർഡ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ നമ്മൾ എത്തിക്കും മിനായിലെ ടെൻറ്റിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ മിനായിലെ ടെൻറ്റിൽ എത്തിക്കും എത്രയോ ആളുകൾ നമ്മളെ പരിചയക്കാരും പിന്നെ അതേപോലെ തന്നെ അല്ലാത്ത ആളുകളും എല്ലാവരും പരസ്പരം സഹായിക്കുന്ന ആൾക്കാരായിരിക്കും സാധാരണ ഗതിയിൽ വഴി തെറ്റി കഴിയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ഭർത്താവയിലെയും കാണാതെ ആയതുകൊണ്ട് നമ്മൾ ഹജ്ജിൻ്റെ കാര്യങ്ങൾ എന്തു ചെയ്യരുത് വളരെ കൃത്യമായി ചെയ്യുക നമ്മളെന്ത് ചെയ്യും മിസ്സായ തന്നെ തരാൻ നിൽക്കരുത് ഞാനെന്ത് ചെയ്യും അവിടെ മിനായിലെ ടെൻറ്റിലെത്തും അല്ലെങ്കിൽ മക്കത്തെ ഹോട്ടലിൽ ഹോട്ടലിലെത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കരാറുണ്ടാക്കി പോവുക അത്രയും ചെയ്യുന്നു അപ്പോൾ വെറുതെ ആശങ്കപ്പെടേണ്ട വളരെ റിലാക്സ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അജിന് പോകേണ്ടത് ധാരാളം ഈ പത്ത് നാൽപ്പത് ദിവസങ്ങൾ നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താൻ പറ്റും കാരണം യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ് ലാ ഷെക്കഫീന സംശയമില്ലാന്നവരാണ് അത്ര മാത്രം സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് നാൽപ്പത് ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അവിടെ ചെന്നാൽ തവാഫുകൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും മത്താഫിലേ പറ്റാത്തുള്ളൂ നേരത്തെ ഫ്ലോറുകളിലൊക്കെ രാവിലെ സുബൈ കഴിഞ്ഞൊരു തവാഫും ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റും പിന്നെ വക്തുകളുടെ ജമാത്തിന് പോകാം മിക്കവാറും ഹോട്ടലുകൾക്കൊക്കെ ബസ്സുകളുണ്ട് ആ ബസ്സിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരെ വന്നിട്ട് നമുക്ക് പിന്നെ പിന്നെ ഹറമിൽ വരാനും നമുക്ക് തിരിച്ചു പോവാനും എല്ലാ സന്ദർഭത്തിലും നമുക്ക് പറ്റും ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം കുറാൻ ഓതി തീർക്കാൻ ഈ സമയം കൊണ്ട് പറ്റും വിശാലമായ പള്ളിയാണ് അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇരുന്ന് വിശ്രമിച്ച് പോകാം നല്ല എ സിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും പിന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സേവനം ചെയ്യാനും അവർക്ക് മരുന്നും മറ്റു സൗകര്യങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഭക്ഷണങ്ങൾ ഇവിടുന്ന് മലയാളികൾ പോയാൽ അവിടെ ഹോട്ടലുകൾ മലയാളം നമ്മുടെ നാട്ടിൽ അതേ ഭക്ഷണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല നമ്മൾ വളരെ ധൈര്യത്തോടു കൂടെ ഒരു ദീനീ മനസ്സോടുകൂടെ ഹജ്ജ് ശരിക്ക് നമുക്ക് നിർവഹിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യുക വളരെ സന്തോഷത്തോടു കൂടെ നമ്മൾ പോവുക തീർച്ചയായും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമായിരിക്കും ഇത് ഭാര്യ ഭർത്താവും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒഴിഞ്ഞ് സംസാരിക്കാനും മനസ്സിണങ്ങാനും പരസ്പരം പൊരുത്തപ്പെടിക്കാനും ഒക്കെ പറ്റണ ഏറ്റവും നല്ല ഒരു യാത്രയും ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്രമാത്രം ഒന്നിച്ച് നിൽക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരിക്കില്ല അത്രമാത്രം നമുക്ക് ആസ്വാദകരമാക്കണം എന്നൊരു ഹജ്ജ് ഭക്തിപൂർവവും ആസ്വാദകരവും ആശങ്കയില്ലാത്തതുമായ നല്ലൊരു യാത്രാ ദിനങ്ങളാക്കാൻ പരിശ്രമിക്കുക ഈ ഒരു സന്ദേശം നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ നമ്മൾ അറിയിച്ചു കൊടുക്കുക അള്ളാഹുദിന തൗഫീഖ് അവർക്ക് പ്രധാനം ചെയ്യുമാറാം